ആ ഒരു കാലത്തുണ്ടായ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു ജലസേചന പദ്ധതി ഇപ്പോഴും അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പ്രോജക്റ്റിന് വേണ്ടി ആളുകളുടെ കൂടി ഡാമിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ യുവാക്കൾ ഒക്കെ ഈ ശ്രമദാനത്തിൽ പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ നിന്ന് ഒരു ബസ് നിറയെ ആളുകളെ കയറ്റി ആ ബസ് ഞങ്ങൾക്ക് പിന്നെ ത എടുത്ത് തന്നത് പി എസ് ശ്രീനിവാസനാണ് ഒരു പ്രൈവറ്റ് ബസ് ഓണറുടെ ഒരു ബസ് അദ്ദേഹം അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ വിദ്യാർത്ഥികളെല്ലാം കൂടി ചേർന്ന് ആ ബസ്സിൽ പോയി കല്ലടയിൽ പോയി ആ സ്പോട്ടിൽ മണ്ണ് ചുമന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് അങ്ങനെ ശ്രമദാനമായിട്ട് എല്ലാവരും നടത്തിയിരുന്നൊരു സമയമാണ് ഒരു ദിവസം മുഴുവൻ ഒരു സ്ഥലത്തുനിന്ന് മണ്ണ് കോരിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുക ഇപ്പം മണ്ണിങ്ങനെ ചുമന്ന് ഏറ്റിപ്പോകുന്നതിൻ്റെ ചിത്രമൊക്കെ പിന്നെ പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വന്നിരുന്നു വിദ്യാർത്ഥികളുടെ ശ്രമദാനത്തിൻ്റെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ചില പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ അന്ന് ഈ കലാലയങ്ങളിലൊക്കെ പഠിക്കുന്നവർക്ക് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ സ്വന്തം വിഷയങ്ങൾ മാത്രമല്ല ക്യാമ്പസിനകത്ത വിഷയങ്ങൾ മാത്രമല്ല ക്യാമ്പസിനെ സ്വാധീനിക്കുമായിരുന്നു ലോകത്ത് നടക്കുന്ന ഏത് സംഭവ വികാസങ്ങളും അന്ന് ബംഗ്ലാദേശ് വിമോചന സമരം നടന്ന സമയത്ത് മുക്തിബാഹിനി എന്ന് പറയുന്ന ഇൻ ബംഗ്ലാദേശ് സേനയെ സഹായിക്കുന്ന ഇന്ത്യൻ സേന ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അപ്പോൾ ബംഗ്ലാദേശ് വിമോചന സമരത്തെ ചോരയിൽ മുക്കിക്കൊന്ന് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ഭരണകൂടത്ത് തകർത്ത ആ സംഭവം നടക്കുമ്പോൾ ഞാനന്ന് ഡൽഹിയിലായിരുന്നു അപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയാൽ ഞങ്ങൾ അന്ന് താമസിച്ചിരുന്നത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലം തേർട്ടീൻ ഡി ഫിറോഷാർ റോഡ് ന്യൂഡൽഹി എന്ന് പറഞ്ഞ ഒരു എം പി ക്വാർട്ടേഴ്സിലായിരുന്നു അത് എസ് കുമാരൻ്റെ ആയിരുന്നു എസ് കുമാരൻ അന്ന് ഒരിക്കൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് എസ് കുമാരൻ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു വളരെ കുറിയൊരു മനുഷ്യൻ നല്ല പ്രതിബദ്ധതയുള്ള നല്ല ആത്മാർത്ഥതയുള്ള കരുത്തുറ്റൊരു വിപ്ലവകാരിയായിരുന്നു എസ് യേശ്കുമാരൻ ഒരു ജുബയൊക്കെ ധരിച്ചാൽ നടക്കുക ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് ആ എസ് കുമാരൻ പാർലമെൻറ്റ് മെമ്പറായി പാർലമെൻറ്റ് മെമ്പറായത് രാജ്യസഭയാണോ ലോക്സഭയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം മെമ്പറായപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സാണ് തേർട്ടീൻ ഡി ഫിറോഷ റോഡ് ന്യൂഡൽഹി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സാണ് ഞാൻ ആ നമ്പർ ഞാൻ ഓർത്തിരിക്കാൻ ഒരു പ്രധാന കാരണം എൻ്റെ ആദ്യ പാസ്പോർട്ട് ആ നമ്പറിൽ ഡൽഹിയിൽ നിന്നാണ് എടുത്തിരുന്നത് ഞാൻ മോസ്കോയിൽ പോകുമ്പോൾ അതിനുമുമ്പ് എനിക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല എൻ്റെ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു ലോക്കൽ അഡ്രസ്സ് കൊടുത്തത് തേർട്ടീൻ ഡി പിറോഷാ റോഡിന്യൂ ഡൽഹിയിൽ നിന്നാണ് കേട്ടെ യസ് കുമാരൻ്റെ അഡ്രസ്സിലാണ് ഞാൻ അന്ന് പാസ്പോർട്ട് എടുത്തത് അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു രാമകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയുടെ സെക്രട്ടറിയോ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് വേറെ ഒരു മെയിൻ സ്ട്രീം പത്രത്തിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഗോപി ഉണ്ടായിരുന്നു ഈ രണ്ടുപേരും സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും അന്ന് അവിടെ ഉണ്ടായിരുന്ന വേറൊരാൾ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ശിവാനന്ദൻ എന്ന് പറയുന്ന പുനലൂരിലുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന് എന്തോ ഒരു സർജറി നടത്തി കിട്ടാനുണ്ടായതുകൊണ്ട് സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളായതുകൊണ്ട് എസ് കുമാരൻ ഡൽഹിയിൽ കൊണ്ടുപോയി ആ സർജറി നടത്തി ചെയ്ത് കൊടുത്ത് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് അദ്ദേഹം വിശ്രമത്തിലാണ് അങ്ങനെ എഴുന്നേക്കാനൊന്നും ഇല്ലാത്ത രീതിയിൽ സർജറിക്ക് ശേഷം ഈ എസിൻ്റെ ക്വാർട്ടേഴ്സിൽ വിശ്രമിക്കുകയാണ് ഇതാണ് ആ ക്വാർട്ടേഴ്സിലെ അപ്പോൾ ആണ് ബംഗ്ലാദേശിലെ ഷെയ്ഖ് മുജീബ് റഹ്മാനെ കൊന്ന വിവരം കുടുംബത്തെ കൊല ചെയ്ത വിവരവും അറിഞ്ഞിട്ട് ഡൽഹിയിൽ അതിലൊരു വലിയ പ്രതിഷേധ പ്രകടനവും ഒരു അനുശോചന സമ്മേളനവും നടന്നത് അത് വിത്തൽഭായ് പട്ടേൽ ഹാളിലാണ് അനുശോചന സമ്മേളനം നടന്നത് ആ സമ്മേളനത്തിലേക്ക് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും രാമകൃഷ്ണൻ കൂടി പോയി ഞാനും രാമകൃഷ്ണൻ കൂടി ആ സമ്മേളനത്തിലേക്ക് പോയി ആ സമ്മേളനത്തിൽ പോയി ഒരുപാട് നേതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് വളരെ ദുഃഖിതരായി എല്ലാവരും വളരെ കൂടി ഇന്ത്യയുടെ തൊട്ടടുത്ത അയൽ രാജ്യം ആ ഒരു പ്രത്യേക സ്നേഹവും മമതിയും ഇന്ത്യയിൽ വലിയ സ്വാധീനം ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനുണ്ടായിരുന്നു മുജീബുറഹ്മാനും കുടുംബത്തിനും ഉണ്ടായിരുന്നു യാളക്കൊല ചെയ്തതിലുള്ള ആ അനുശോചന സമ്മേളനത്തിൽ പ്രസംഗങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ മടങ്ങി വന്നു മടങ്ങി വന്നപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ ക്വാർട്ടേഴ്സിൽ എസ് കുമാരൻ്റെ എസ് കുമാരൻ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് പോയപ്പോൾ പാർട്ടി കോൺഗ്രസിന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ക്ഷണിക്കും സൗഹാർദ്ദ പ്രതിനിധികളായിട്ട് ഫ്രട്ടേണൽ ഡെലിഗേറ്റ്സായിട്ട് ആ വെസ് കുമാരൻ ഒരു ഫ്രട്ടേണൽ ഡെലിഗേറ്റ് ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് സോവിയറ്റ് റഷ്യയുടെ യു യു എസ് എസ് ആരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിനെയും അങ്ങനെ അദ്ദേഹം പോയി മടങ്ങി വരുമ്പോൾ അവർക്കൊരു ഗിഫ്റ്റ് മാതിരി ഒരു സാധനം ഒരു ഒരു വലിയ റേഡിയോ കൊടുത്തിരുന്നു ആ റേഡിയോ അവിടെ ഒരു ഒരു വളരെ പ്രദർശിപ്പിച്ചു തന്നെ ആ റേഡിയോ അവിടെ വെച്ചിരുന്ന ഒരു അലമാരിയുടെ ഒരു സൈഡിനിങ്ങനെ വെച്ചിരുന്നു അത് ഈ ശിവാനന്ദം കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു അപ്പം മടങ്ങി വരുമ്പോൾ ആ റേഡിയോ കാണാനില്ല മടങ്ങി വരുമ്പോൾ ആ റേഡിയോ അവിടെ ഇല്ല അതിൽ ഞാനും രാമകൃഷ്ണനും വളരെ വിഷമത്തിലായി ഇവിടെ എസിൻ്റെ റേഡിയോ പോയി അത് വെറും റേഡിയോ അല്ല സൊവിയറ്റുകാർ ഗിഫ്റ്റായിട്ട് കൊടുത്ത റേഡിയോ ആണ് അത് പോയല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ അത് മോഷണം പോയതാണ് ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾ അവിടെ ആ അനുശോചന യോഗത്തിന് പോയിട്ട് മടങ്ങി വരുന്നതിനിടയിൽ അതാരോ മോഷ്ടിച്ചതാണ് ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് പിന്നെ കുറേയൊക്കെ നോക്കി എവിടെയാണ് ഇരുന്നത് എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ചോദിച്ച് അവർ പോയി മടങ്ങിപ്പോയി പിന്നെ രാമകൃഷ്ണനോട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ രാമകൃഷ്ണൻ പറഞ്ഞു ഡൽഹിയിൽ അങ്ങനെയുള്ള മോഷണത്തിനൊന്നും തുമ്പുണ്ടാവാറില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാലും ഒന്നും നടക്കില്ല ആരെയും മനസ്സിലാവില്ല ശിവാനന്ദൻ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ആയതുകൊണ്ട് അവൻ ഉറങ്ങുന്നതായിരിക്കണം ആ സമയത്താണ് അത് നഷ്ടപ്പെട്ടു വരുന്നത് അങ്ങനെ എസിൻ്റെ ഒരു റേഡിയോ നഷ്ടമായത് ഞാനവിടുള്ളൊരു സമയത്താണ് അതുപോലെ ബംഗ്ലാദേശിലെ ഷെയ്ക്ക് മുജീർ വഹിമാന് കൊല ചെയ്ത സംഭവം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അന്ന് ആ ഡൽഹി യാത്രയിൽ അനുഭവിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് എമർജൻസി ഡിക്ലെയർ ചെയ്ത ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഞാൻ കൂത്താട്ടുകുളം ടൗണിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് വൈകുന്നേരം ഒരു നാല് മണി സമയത്ത് അങ്ങനെ കൂത്താട്ടുകുളത്ത് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പോലീസുകാർ കയറി വന്നിട്ട് പ്രസംഗം നിർത്തണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ എന്തിനാണ് പ്രസംഗം നിർത്തുന്നതൊന്നും മനസ്സിലായില്ല പ്രസംഗം നിർത്തണം എന്നാവശ്യപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു മിനിറ്റ് സംസാരിക്കാതെ നിന്നു അവർ പിന്നെ അധ്യക്ഷനോടും അവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന മറ്റുള്ളവരോട് സംസാരിച്ചു അപ്പോൾ അവരെണീട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പ്രസംഗിക്കാൻ പറ്റില്ല പ്രസംഗം നിർത്തണം എന്നാണ് പോലീസ് പറയണത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമുക്ക് പ്രസംഗം നിർത്താം എന്താണ് എമർജൻസി എന്നും എത്രത്തോളമാണ് അതിൻ്റെ ഗൗരവെന്നും ഇപ്പോൾ ഈ പ്രസംഗത്തിനൊക്കെ എതിരായിട്ട് എന്താണ് കൊണ്ടുവന്നിട്ടൊന്നും അറിഞ്ഞൂടലോ അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രസംഗം നിർത്താം എന്ന് പറഞ്ഞാൽ പ്രസംഗം നിർത്തി അങ്ങനെ അന്ന് ഞാൻ കുറച്ച് കുറച്ചൊക്കെ ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ഒരു സ്വഭാവമാണ് ശബ്ദമൊക്കെ ഉണ്ടാക്കി വളരെ വേഗത്തിലൊക്കെ പ്രസംഗിക്കുന്ന ഒരു സ്വഭാവമാണ് അന്നുണ്ടായിരുന്നു അപ്പോൾ ആ പ്രസംഗം അവിടെ വെച്ച് നിർത്തി അതുകൊണ്ട് ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കർട്ടയിൽ ചെയ്ത അതായത് അത് ശരിക്കായി എക്സ്പീരിയൻസ്ഡിറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കെ എൻ്റെ സംഭാഷണം എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച തരത്തിൽ ആണ് എമർജൻസി ഡിക്ലറേഷൻ എനിക്ക് അന്ന് അനുഭവപ്പെട്ടത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ കർട്ടയിൽ എന്ന മാതിരി അന്ന് അനുഭവപ്പെട്ടു അങ്ങനെ അത് കഴിഞ്ഞ് ആ പ്രസംഗം നിർത്തി നേരെ അവിടെ ജേക്കബ് ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയിരുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇച്ചിരി പ്രായമുള്ള ഒരാളായിരുന്നു അന്ന് അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു കൂത്താട്ടുകുളം ശശി എന്ന് പറയും ഈ ശശി എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞ സ്ഥിതിക്ക് തൊട്ടടുത്തുള്ള സ്റ്റുഡിയോ ആയതുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തി അങ്ങനെ ഞാനിങ്ങനെ വേർത്തൊലിച്ചിരിക്കുന്ന എൻ്റെ ഒരു പടം അന്ന് ജേക്കബ് ഫിലിപ്പ് ആ സ്റ്റുഡിയോയിൽ വെച്ച് എടുത്തിരുന്നു കുറച്ചു കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു ഈ പടം എമർജൻസി പ്രഖ്യാപനത്തിൻ്റെ ഒരു തെളിവാണ് അതുകൊണ്ട് ഞാൻ വേർതിരിക്കുന്നത് കണ്ടോ എന്ന് പറയുമായിരുന്നു ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻ ഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് എന്ന് ചെയ്യുക എന്നീ രണ്ടരങ്ങൾ മാത്രം ഫോൺ ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ ആ വർഷം തന്നെ സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് മോസ്കോയിലേക്ക് പോകാനുള്ള ഒരവസരം ഉണ്ടായി അപ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അന്ന് മോസ്കോയിലേക്ക് പോയത് അതിന് സോവിയറ്റ് യൂണിയനിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം യുവജന പ്രസ്ഥാനം പാർട്ടിയും ഒക്കെ അവരുമായിട്ട് നല്ല സഹകരിച്ച് നിൽക്കുന്ന ബന്ധുക്കളുള്ള രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരെയും ഒക്കെ ക്ഷണിക്കുമായിരുന്നു അല്ലാത്തവരെയും ക്ഷണിക്കുമായിരുന്നു സൗഹാർദ്ദ പ്രതിനിധികളായിട്ടൊക്കെ ക്ഷണിക്കുമായിരുന്നു ഞങ്ങൾ പാർട്ടി ഡെലിഗേഷനായിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ പോകുന്നതിന് അവ അവരുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഇവിടുത്തെ പാർട്ടിയാണ് ആളെ സെലക്ട് ചെയ്തയക്കുന്നത് ആരയക്കണം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ഞാനിവിടെ സംസ്ഥാന എസ് സ്റ്റേറ്റ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് എന്നെ കൊണ്ടുപോയി എനിക്കും അവിടെ സെലക്ഷൻ കിട്ടി അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി ഈ പോകുന്നവരെല്ലാം ആദ്യം എന്നാണ് ആവശ്യപ്പെടുക ഡൽഹിയിൽ സെൻട്രൽ കമ്മിറ്റി ഓഫീസിൽ ചെല്ലുമ്പോൾ അജയ് ഭവൻ എന്നാണ് അന്ന് സി പി ഐ ഓഫീസിൻ്റെ അജയ് ഭവൻ ഇപ്പോഴും അങ്ങനെ തന്നെ എക്സ്പ്രസ് കോട്ടില കോട്ടില മാർഗിലെ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ അന്നൊരു എക്സ്പ്രസ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ അതുകൊണ്ട് എക്സ്പ്രസ് കോട്ടില എന്നാണ് പറഞ്ഞത് അവിടെയുള്ള കോട്ടലമാർഗിലെ സി പി ഐയുടെ ഓഫീസ് അജോയ് ഭവനിൽ കയറി ചെന്ന് അവിടെ അജോയ് ഭവനിൽ ഇവർ ഒരു ലളിത നമ്പ്യാർ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു റിസപ്ഷനിസ്റ്റ് അവിടെ കയറി ചെന്ന് അവിടുത്തെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് പാർട്ടി ഓഫീസിൽ തന്നെ ഓരോ പ്രത്യേക ഉണ്ട് സ്റ്റുഡൻറ്റ് ആൻഡ് യൂത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മോസ്കോയിൽ പോകാൻ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവരോട് കൊടുക്കാൻ പറഞ്ഞു അല്ലാത്തവരോട് അഡ്രസ്സൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ അഡ്രസ്സ് കൊടുത്തത് അഡ്രസ്സ് അവിടെ ലോക്കൽ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെഴുതി ചേർത്താണ് തേർട്ടീൻ ഡി ഫിറോഷ റോഡെന്ന് പറഞ്ഞത് എസ് കുമാരൻ എം പിയുടെ നമ്പർ എഴുതി ചേർത്ത് അതാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിലാണ് എനിക്ക് ആദ്യത്തെ ഡൽഹി പാസ്പോർട്ട് കിട്ടിയത് അപ്പോൾ അസീസ് പാഷ ഞങ്ങളുടെ ആൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു അന്ന് അസീസ് പാഷ ഈ പാസ്പോർട്ടിനുള്ള അപേക്ഷ കേട്ട് അദ്ദേഹം ഒക്കെയാണ് പോകുന്നത് പാസ്പോർട്ട് ഓഫീസിലേക്ക് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെ ഇവിടുത്തെ അഡ്രസ്സിലൊക്കെ പാസ്പോർട്ട് കിട്ടുമോ എന്നൊക്കെ രണ്ട് ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടി അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ സാധിച്ചു ചോദിച്ചു ഭാഷ പറഞ്ഞു മിസ്റ്റർ കാദർ ദിസ് ഈസ് ഡൽഹി എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊക്കെ ഡൽഹിയിൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വേഗം നടക്കുന്നതായിരിക്കും അദ്ദേഹം അർത്ഥമാക്കി എന്തായാലും മോസ്കോയിൽ പോയി മോസ്കോയിൽ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന മലയാളികൾ വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ സ്റ്റുഡൻ്റായിട്ടുള്ള ഒരു എച്ച് കെ വ്യാസിൻ്റെ മകൾ ഉഷ വ്യാസ് ഉണ്ടായിരുന്നു പിന്നെ പഞ്ചാബിൽ നിന്ന് ഒരു ഹരീന്ദ്ര സിംഗ് ഹരീന്ദ്രസിംഗ് സിംഗ് ഉണ്ടായിരുന്നു ആന്ധ്രയിൽ നിന്നൊരു കൃഷ്ണമൂർത്തി ഉണ്ടായിരുന്നു പിന്നെ രാജസ്ഥാനിൽ നിന്ന് ഒരു രാജേശ്വരി എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു ഇങ്ങനെ ഒറീസയിൽ നിന്നൊരു സിരീസ് ബല്ലം മിശ്ര എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു ഇങ്ങനെ ഞങ്ങൾ ഒരു പോയി അപ്പോൾ ആ യാത്ര പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു ആദ്യ വിമാനയാത്ര ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ വളരെ ആവേശഭരിതനായിട്ട് വലിയ സന്തോഷവും തോന്നിയിരുന്നു പിന്നെ വേറൊരു ഉണ്ട് ആദ്യ വിദേശയാത്ര എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാൻ അത്രയും ദൂരത്തേക്ക് അതുവരെ പോയിട്ടില്ല ഞാനൊരു സ്റ്റുഡൻ്റാണ് വീട്ടിൽ എനിക്ക് എൻ്റെ ഫാദർ നേരത്തെ മരിച്ചുപോയി ഉമ്മയും സഹോദരന്മാരെ ഉള്ളത് അവർക്കൊന്നും ഇങ്ങനത്തെ ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടുകൾ ഈ പോലും വേണ്ടത്ര ഇല്ല അറിവുമില്ല എവിടെയാണ് ഈ റഷ്യ എവിടേക്കാണ് നീ പോകുന്നതെന്ന് എൻ്റെ ഉമ്മ പല പ്രാവശ്യം ചോദിച്ചെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അപ്പം ഉമ്മക്ക് മനസ്സിലാകാത്തക്ക രീതിയിൽ ഒക്കെ അത് വിശദീകരിച്ചു കൊടുത്തിരിക്കണം അങ്ങനെയാണ് അന്ന് ഉമ്മയുടെ ഒക്കെ സംബന്ധത്തോടു കൂടി പക്ഷെ അവരൊന്നും എൻ്റെ ഈ ഇത്തരം താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ മദറൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന വേഗം പോയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ എയറോഫ്ലോട്ട് വിമാനത്തിലാണ് പോയത് അത് ഈ ഹിമാലയത്തിൻ്റെയൊക്കെ ആ ചെരിവിലൂടെയാണ് പോവുക എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് വൃക്ഷങ്ങളുടെയൊക്കെ തലപ്പുകൾ മാത്രം ഇങ്ങനെ മേലോട്ട് കാണുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ വിമാനം എയർ പോക്കറ്റിൽ വീണിരുന്നു അത് ആ അനുഭവം എനിക്ക് അന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ശരിക്കും ഭയാനകമായ കുട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിരുന്നു കുട്ടികളെന്ന് പറയാൻ കാരണം അതിനകത്ത് കുറേ സ്റ്റുഡൻസ് മോസ്കോയിൽ പഠിക്കാൻ പോകുന്നവരുണ്ടായിരുന്നു അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ലുമ്പ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ അയക്കുമായിരുന്നു പട്രീസ് ലുമ്പ യൂണിവേഴ്സിറ്റിയിലേക്ക് പട്രീസ് മുംബൈയെ പണ്ട് സി എ ഏജൻറ്റുമാർ കൊല ചെയ്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള പട്രീസ് ലുംബ യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികൾ ഇന്ത്യക്കാർ ധാരാളം പോകാറുണ്ടായിരുന്നു അന്നും അതിൽ കുറച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ ഫ്ലൈറ്റിൽ ഈ പോക്കറ്റിൽ വീഴുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയിരുന്നു ആ ഫ്ലൈറ്റ് താഷ്ഖണ്ഡ് വഴിയാണ് പോയത് താഷ്ഖണ്ഡിൽ ഒരു കുറച്ച് നേരം നിർത്തിയിട്ട് പിന്നെയാണ് പോയതെന്നാണ് എൻ്റെ ഓർമ്മ താഷ്ഖണ്ഡിൽ നിന്ന് മോസ്കോയിൽ പോയി ചേർന്നു മോസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെ ചുമതലക്കാരായിട്ടുള്ള അവിടുത്തെ പാർട്ടിയുടെ യുവജന വിദ്യാർത്ഥി നേതാക്കന്മാർ വന്നിരുന്നു അതിലൊരാൾ യൂജിൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പിന്നെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് പേരുണ്ടായിരുന്നു ഒരു സ്ത്രീ ഒരു പുരുഷനും ട്രാൻസ്ലേറ്റർമാരുണ്ടായിരുന്നു അത് അതിലൊരാളെ പേര് അലക്സാണ്ടർ സാഷ എന്നായിരുന്നു മറ്റേ പേര് പെണ്ണിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും യുജിൻ എന്നു പറഞ്ഞൊരു ലീഡറും അവരുടെ വാഹനങ്ങളൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് ഞങ്ങളെ മോസ്കോ നഗരത്തിലെ ഏറ്റവും അന്നത്തെ എന്തോ ഹോട്ടൽ റൂസിയെന്നോ അങ്ങനെ എന്തോ പേരുള്ള ഒരു ഹോട്ടലിലാണ് താമസിപ്പിച്ചിരുന്നത് പിന്നെ ആ യാത്ര വലിയ ഒരു അനുഭവമായിരുന്നു അതുവരെ ഞാൻ ഒന്ന് വിമാനത്തിൽ കയറിയില്ല രണ്ട് ഇത്രയും ദൂരം പിന്നെ ഈ ക്ലൈമറ്റിലും ഈ തണുപ്പ് കാലത്ത് സെപ്റ്റംബറൊക്കെ അവിടുത്തെ നല്ല സീസണാണ് എങ്കിലും ഇവിടത്തെ അപേക്ഷിച്ച് നല്ല തണുപ്പുള്ള ഒരു കാലമാണ് സൂര്യപ്രകാശമൊന്നും എപ്പോഴും കാണില്ല പകല് കുറച്ചു നേരം മാത്രമേ സൂര്യൻ ഉണ്ടാവുള്ളൂ പിന്നെ മോസ്കോ നഗരത്തിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യ വിട്ടിട്ടൊന്നും പോയിട്ടില്ലല്ലോ മഹാ അത്ഭുതമായിരുന്നു നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അവരുടെ നടപ്പും ഇരിപ്പും ഇത്ര വൃത്തിയുള്ള ടൗണ് ഐ ഹാവ് നെവർ സീൻ ഒരു അന്നത്തെ മോസ്കോ അങ്ങനെയാണ് ഇപ്പോഴെങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടെ നഗരവീഥികളൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആരും എന്നെ തുപ്പുകയോ അല്ലെങ്കിൽ വേസ്റ്റ് പേപ്പേഴ്സ് ഇടുകയോ ഒന്നും ചെയ്യാത്ത വളരെ വീട്ടിനകം പോലെ പരിപാലിച്ചു വരുന്ന നഗരവീഥികളാണ് കാണാൻ കഴിഞ്ഞിരുന്നത് പിന്നെ ഈ കടകളൊക്കെ അധികവും അടഞ്ഞ പോലെയാണ് തോന്നുന്നത് പുറത്തേക്ക് കാണില്ല അതൊക്കെ തള്ളി തുറന്ന് അകത്തില്ലുമ്പോൾ വലിയ ഷോപ്പിംഗ് മാളും മാർക്കറ്റുമൊക്കെ ആയിരിക്കും പുറത്തേക്കുള്ള ഡോറ് ഒക്കെ ഗ്ലാസ് വെച്ചിട്ട് അടച്ച് തണുപ്പുള്ള രാജ്യമായതുകൊണ്ടാവണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് ഒക്കെ അതീവ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും വളരെ സ്മാർട്ടായിട്ടുള്ള ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ പോകുന്നവരും വരുന്നവരും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല ആ കാലത്ത് അങ്ങനെയുള്ള നല്ല ഒരു നഗര വേണ്ടിയിട്ടാണ് മോസ്കോ നഗരം എനിക്ക് അനുഭവപ്പെട്ടത് മോസ്കോയിലായിരുന്നപ്പോൾ തന്നെ പിന്നെ പല സ്ഥലങ്ങളിലും കാണാൻ സന്ദർശനത്തിനൊക്കെ പോയിരുന്നു അതിൽ റസ്തോവ് ഡോൺ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് റസ്തോവ് ഓഫ് ആ റസ്തോവ് ഡൗൺ ഓർത്തിരിക്കാനൊരു കാരണം അതിൻ്റെ അവിടെ ഒരു പാലുണ്ട് ഡോൺ നദി ഒഴുകുന്ന സ്ഥലമാണ് ആ റെസ്തോവ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്ത് ഡോൺ നദി ഒഴുകുന്നതുകൊണ്ടാണ് റസ്തോവ് ഡോൺ എന്ന് പറയുന്നത് ആ റെസ്തോവ് ഡോണിൽ പിന്നെ പാലുണ്ട് ആ പാലത്തിൻ്റെ അക്കരെ ഏഷ്യയും ഇക്കര യൂറോപ്പുമാണ് അപ്പോൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുക എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ഒന്നിലധികം തവണ ആ പാലം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് വെറുതെ ഒരു അനുഭവത്തിന് വേണ്ടി മാത്രം അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു പിന്നെ അവിടുത്തെ എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ അവർ എല്ലാം സമയം നിശ്ചയിച്ച് തന്നിരുന്നു കൃത്യമായിട്ട് സമയക്രമം അവരുടെ സമയക്രമം അനുസരിച്ച് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളുമായിരുന്നു അപ്പോൾ അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ തരികയായിരുന്നു രാവിലെ എയ്റ്റ് തേർട്ടി ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് നയൻ ഒ ക്ലോക്ക് അല്ലെങ്കിൽ നയൻ തേർട്ടി സെമിനാറ് ഇങ്ങനെ ഉച്ചയ്ക്ക് വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ കൂട്ടുകൃഷിക്കളം അല്ലെങ്കിൽ വ്യവസായശാല ഒരു സിറ്റി ഓഫീസ് മുനിസിപ്പൽ ഓഫീസ് പിന്നെ പാർട്ടി ഓഫീസ് വൈകുന്നേരം ഒരു പാർട്ടി ഇത് മിക്ക ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കംപ്ലീറ്റ് ടൈം നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ ആലോചിച്ചു ഇതിപ്പോൾ എങ്ങനെ ഈ സ്വന്തം ഇഷ്ടപ്രകാരം മോസ്കോ ഒന്ന് അലഞ്ഞു നടക്കാനോ ഒന്ന് കാണാനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത വിധം കംപ്ലീറ്റ് ഇത് ഇങ്ങനെ വച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അത് ഇങ്ങനെ വന്നപ്പോൾ ഒരു വലിയ പ്രയാസമായിട്ട് തോന്നിയിരുന്നു ആ പ്രയാസം തോന്നാൻ ഒരു പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മോസ്കോ റേഡിയോയിൽ മലയാളം വിഭാഗം ഉണ്ടായിരുന്നു ആ മോസ്കോ റേഡിയോയിലെ മലയാളം വിഭാഗത്തിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന ആലപ്പുഴയോ മറ്റുള്ള ഒരു ചന്ദ്രനോ അതോ ഗോപാലകൃഷ്ണൻ എനിക്ക് ഓർമ്മയില്ല ചന്ദ്രനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് അവിടെ പോയി അവിടെ ജോലിയിൽ പാർട്ടി ഈ പാർട്ടി ടു പാർട്ടി തീരുമാനിച്ചിട്ട് അയാൾ അവിടെ പോയിട്ട് ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ചന്ദ്രൻ ഞങ്ങളെ താമസ സ്ഥലത്ത് വന്നിട്ട് മലയാളികൾ വന്നാൽ അയാൾ സാധാരണ വരും മലയാളിയായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ചന്ദ്രൻ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു മലയാളത്തിലൊരു പ്രഭാഷണം മോസ്കോ റേഡിയോയിൽ ഞാൻ തരപ്പെടുത്തി തരാം അത് ഇവിടെ വരുമ്പോൾ ചിലർക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ അനുവദിക്കുക അതൊക്കെ നമ്മൾ അവരോട് സമ്മതം ചോദിച്ചിട്ട് പോരാം നമുക്കൊരു പ്രഭാഷണം വെക്കാം പത്ത് മിനിറ്റ് പ്രഭാഷണം അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് പറഞ്ഞു പ്രഭാഷണം വെക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലൊന്നും കാശുണ്ടാവില്ല ഇവർ ചില പോക്കറ്റ് മണിയൊക്കെ തന്നു അതുമാത്രമേ നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോ പോകുമ്പോഴേ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ കുട്ടികൾക്കോ സ്നേഹിതന്മാർക്കോ എന്തെങ്കിലും ചെറിയ വില കുറഞ്ഞതാണെങ്കിലും ഒരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശ് വേണം അപ്പോൾ അതിന് ഈ റേഡിയോയിൽ ഒരു പ്രതിഫലം കിട്ടും ചെറിയൊരു സംഖ്യ പ്രതിഫലം കിട്ടും ഇവിടുത്തെ പൈസ അത് നമുക്ക് ഇന്ത്യൻ പൈസ അനുസരിച്ചൊരു ഒരു അവിടുത്തെ അന്നത്തെ ഒരു റൂബിളിന് പത്തോ പതിനൊന്നോ രൂപയുണ്ട് അത്രയും ഇവിടെ കിട്ടും അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകാനൊന്നും ഉപകാരപ്പെടും അതിനൂടെ വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു അപ്പോൾ ഞാനതിന് സമ്മതിച്ചിട്ട് കാര്യമില്ല എനിക്ക് ഇവർ സമ്മതിച്ചെങ്കിലേ അതിന് പോകാൻ പറ്റുള്ളൂ ആ പത്ത് മിനിറ്റ് സമയം വേണ്ടേ ആ പത്ത് മിനിറ്റ് എനിക്ക് ആര് തരും ഇവരുടെ ഈ ഷെഡ്യൂളിൽ ലംഘിച്ചിട്ട് അതിന് പോണ്ടേ അപ്പോൾ ഇദ്ദേഹം ഈ ചന്ദ്രൻ ഈ സ്ഥാപനം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നവരുടെ അനുവാദം വാങ്ങിച്ചു പത്ത് മിനിറ്റ് മോസ്കോ റേഡിയോയിൽ പോകാനുള്ള സമയം നിശ്ചയിച്ചു തന്നു അപ്പോൾ ആദ്യം ഈ കയറിയ ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി മിക്കവാറും ഞാൻ കയറിയൊരു ഹാഫ് ആൻ അവർ കഴിയുന്നതിന് മുമ്പ് അവരൊക്കെ പുറത്ത് കയറി അപ്പോൾ ഞാനും വേറൊരാളും മാത്രം കുറച്ച് ലേറ്റായി പുറത്തിറങ്ങാൻ അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുല്ല ഞങ്ങൾ കൊണ്ടുവന്ന ഈ കൊണ്ടു വ നടക്കുകയൊക്കെ ചെയ്യുന്ന വാഹനങ്ങളും ഇവിടെ ഈ ഷോപ്പിങ്ങിന് കയറിയിരുന്ന ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും എല്ലാവരും പോയി